ക്രൗൺ ക്ലബ് എത്ര മാസമായിട്ട് ചെയ്യുന്നു? പേര്, സ്ഥലം? കഴിഞ്ഞ മാസം തുടങ്ങിയതാണ്. കഴിഞ്ഞ മാസം അഹമ്മദ് മുഴപ്പിലാണ്. കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തു. സാറിന് വില കയറി ഞാൻ മൻസൂർ പെരുന്ന കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തു. ഈ മാസം ആളുകളെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. താങ്ക് യു. എന്റെ വർഷം ഈ മാസം കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്താണ് എനിക്ക് കണ്ടേണ്ടി. ക്ലബ് ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു ക്ലബ് അനൗൺസ്മെന്റ് ആണ്. കമ്പനി റീസെന്റിയാണ് അത് അനൗൺസ് ചെയ്തത്. അതുകൊണ്ട് കുറച്ച് ക്രൗൺ ക്ലബ്സ് മാത്രമുള്ള അതിനെപ്പറ്റി അറിഞ്ഞും കേട്ടൊക്കെ വരുന്നുള്ളൂ. പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള തറവായിട്ടുള്ള നോളജ് ആണ് ഇതിനകത്ത് ഏറ്റവും ബേസിക്കലി വേണം. ന്യൂട്രിചാർജിന്റെ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള വളരെ ഡെപ്ത് ആയിട്ടുള്ള നോളജ് വേണം. നമ്മളുടെ എഫ് എം സി ചിയിലുള്ള പല പല പ്രോഡക്റ്റുകളുടെ ഒരു ഡെപ്ത് ആയിട്ടുള്ള നോളജ്, അതേപോലെ ജൈവ കൃഷിക്ക് വേണ്ട പ്രോഡക്റ്റുകൾ, ആർ സി എമ്മിന്റെ എല്ലാ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്, ആർ സി എമ്മിലെ ബുക്സ് ഉണ്ട്. ഇപ്പം സ്കൂൾ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ആണല്ലോ, സ്കൂളുകളിലേക്ക് ബുക്സ് പർച്ചേസ് ചെയ്യും. നമ്മളടുത്ത് ബുക്ക് ഉണ്ട്, പെൻസിൽ ഉണ്ട്, സ്കെയിൽ ഉണ്ട്, റബ്ബർ ഉണ്ട്, കട്ടർ ഉണ്ട്, സ്കൂൾ ബാഗുകൾ ഉണ്ട്, സ്കൂൾ ഷൂസ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ട സ്കൂൾ ഷൂസ് നമ്മൾ ആവശ്യത്തിനുണ്ട്. അടിപൊളി ക്വാളിറ്റി, ബാറ്റയുടെയും ഫിഷറിന്റെ ഒക്കെ കമ്പനിയുടെ പകുതി വിലയ്ക്ക് ആവശ്യത്തിൽ അവൈലബിൾ ആണ്. എന്താണ് പേര്, എവിടെയാണ് സ്ഥലം? ജയസാദി കൊടുവള്ളി, ഷാജു മലപ്പുറം മഞ്ചേരി. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. കേരളത്തിന്റെ വലിയ വലിയ പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് കേരളത്തിന്റെ കന്യാകുമാരി, തിരുവനന്തപുരത്ത് നിന്ന് അങ്ങേയറ്റം മുതൽ കാസർഗോഡ് വരെയുള്ള പല ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോ കോഴിക്കോടിന്റെ സ്പെഷ്യൽ പ്രോഗ്രാം ആയതുകൊണ്ട് കേരളം കോഴിക്കോടിന്റെ ചുറ്റുവട്ടത്തുള്ള നിന്നുള്ള ചുണക്കുട്ടന്മാരെയാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് നിർവഹിക്കേണ്ടത്. ഇവര് ഇനി അടുത്ത ലെവൽ ഓഫ് അച്ചീവ്മെന്റ് റോയൽറ്റിയാണ്. ഏതാണ്ട് 10-30,000 നേരെ മന്ത്ലി റെഗുലർ ആയിട്ടുള്ള വരുമാനം കിട്ടുന്ന ലെവലിലേക്ക് കാലെടുത്ത് വെക്കാൻ പോയി തയ്യാറായിട്ട് നിൽക്കുന്ന ചുണക്കുട്ടന്മാരാണ്. ആണോ, ഒക്ടോബറിൽ പുതിയതായിട്ടുള്ള അതിനകത്ത് അച്ചീവ്മെന്റ് ആൾക്കാരുണ്ടാ? ഒന്ന് മുന്നോട്ട് കടന്നു വരും. ഒക്ടോബർ ഈ കഴിഞ്ഞ മാസം പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് അവരെ ഒന്ന് മാലയിട്ട് അവരെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിട്ട് റോയൽറ്റി ലെവലിൽ നിൽക്കുന്ന ആര്യം വിളിക്കേണ്ട ജെമി സാർ, റോയൽറ്റി ലെവലിൽ നിൽക്കുന്ന ഒരാളെ സജസ്റ്റ് ചെയ്യും. ഓക്കെ, രാജൻ സാർ റോയൽറ്റി. അപ്പൊ രാഘവൻ സാറ് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരല്ലേ? കണ്ണൂരിൽ നിന്ന് രാഘവൻ സാറെ നല്ല കയറി കൊടുക്കുക. അദ്ദേഹം റോയൽറ്റിയിലേക്ക് വരാൻ വേണ്ടി കഴിഞ്ഞ മാസം പുതിയതായിട്ട് റാങ്കിലായിട്ടുള്ള ലീഡർഷിപ്പ് അച്ചീവറിനെ മാലയിട്ട് അദ്ദേഹത്തിന് റെക്കഗ്നൈസ് ചെയ്യുന്നു. മൂന്ന് പേരെ മാലയിട്ടുള്ളൂ. മൂന്ന് പേരുണ്ട്. ആ ഇവര് കഴിഞ്ഞ മാസം ലീഡർഷിപ്പ് എന്ന് പറയുന്ന ലെവലിലേക്ക് വന്ന ആൾക്കാരാണ്. ഇവരെല്ലാവരും അടുത്ത ഒരു ലെവലോടുകൂടി റോയൽറ്റി എന്ന് പറയുന്ന മഹത്തായ ലെവലിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി ഇങ്ങനെ എന്താണ് പറയുക, തെമ്പി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവര് പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് ഓരോ സ്റ്റാർട്ടിംഗ് അച്ചീവേഴ്സും പെട്ടെന്ന് തന്നെ റോയൽറ്റിയിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു കൈകടിയോടുകൂടി നമുക്ക് ഇവരുടെ ആശീർവാദം കൊടുക്കാം. താങ്ക് യു വെരി മച്ച്. റോയൽറ്റി എന്ന് പറയുന്ന അച്ചീവ്മെന്റ്, വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ സാധാരണഗതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ കഴിവ്, പ്രത്യേക കഴിവുകൾ ഉണ്ടാവണം. ഒന്നുകിൽ പാടാൻ കഴിവുണ്ടാവണം, അല്ലെങ്കിൽ എഴുതാൻ കഴിവുണ്ടാവണം. എന്തെങ്കിലുമൊക്കെ പ്രത്യേക കഴിവുള്ള ആളുകൾക്കാണ് റോയൽറ്റി സാധാരണ കൊടുക്കുക, ചെയ്ത വരുമാനത്തിന് വേണ്ടി. എന്തെങ്കിലും പ്രത്യേക കഴിവുള്ള ആളുകൾ, യേശുദാസിനെ ഒക്കെ പോലെ നല്ല ഗംഭീരമായിട്ട് പാടാനൊക്കെ കഴിവുണ്ടെങ്കിൽ റോയൽറ്റി നമുക്ക് ജീവിതകാലം മുഴുവൻ എൻജോയ് ചെയ്യാം. ബുക്കൊക്കെ എഴുതാനുള്ള പ്രത്യേക കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആ ബുക്കിന്റെ സെയിൽസിന്റെ മേലെ കൊച്ചു മുറിഞ്ഞിരിക്കുന്നു.
ബുക്ക് ഒക്കെ എഴുതാനും കവിതകളൊക്കെ എഴുതാനും ബുക്ക് എഴുതാനും ലേഖനങ്ങൾ എഴുതാനും ആ സെയിൽസിന്റെ ബുക്കിന്റെ സെയിൽസിന്റെ മേലെ നമുക്ക് റോയൽറ്റി കിട്ടാറുണ്ട്. അങ്ങനെ ഹാസ്യ ബിസിനസ്സിൽ റോയൽറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാലം ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത വർക്കിന് നിരന്തരമായിട്ട് ജീവിതകാലം മുഴുവൻ തലമുറകളിലേക്ക് വരുമാനങ്ങൾ കൈമാറുന്ന ഒരു ലെവലിലേക്ക് കയറി നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ റോയൽറ്റി അച്ചീവേഴ്സ് എന്ന് പറയുന്നത്. ഇവരൊക്കെ അവരുടെ കുട്ടികൾക്കും കുടുംബത്തിനും അവരുടെ അടുത്ത തലമുറയ്ക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ടീം സെറ്റപ്പ് ചെയ്തു. ഇനി ആ ടീമിലൊക്കെ നടക്കുന്ന ബിസിനസിന്റെ ടോട്ടൽ ടേൺഓവറിന്റെ റോയൽറ്റി അവരുടെ കുടുംബത്തിലേക്ക് എന്നും കാലകാലങ്ങളോളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയ ആൾക്കാരാണ്. അവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് ഒക്ടോബറിൽ പുതിയതായിട്ട് വന്ന ബ്രാൻഡ് ന്യൂ റോയൽറ്റി എക്സിക്യൂട്ടീവ് മുന്നോട്ട് ക്ഷണിക്കാം. അതിന് മുമ്പായി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അവരുടെ പേര് എവിടെ നിന്ന് വരുന്നു? ഞാൻ മനോജ് കുമാർ, വയനാട്. ഞാൻ 7 വർഷമായി ഇബ്രാഹിം, കാക്കങ്ങാട് സ്വദേശി. 5 വർഷത്തിന് മേലെ സുരേഷ് വെള്ളിത്തോട്, 4 വർഷമായി. മുഹമ്മദ് സുഹേൽ ഇരിട്ടി, കണ്ണൂർ, 4 വർഷമായി ആശയം ചെയ്തു. മുഹമ്മദ് അസ്ലം, തിരൂര്. ഞാൻ വർക്ക് ചെയ്യാൻ ആരംഭിച്ചിട്ട് 2 വർഷമായി, ജോയിൻ ചെയ്തിട്ട് 6 വർഷമായി. രാജൻ, കോഴിക്കോട്, 13 വർഷമായി ആശയം ചെയ്തു. അജിത് മാരൂർ, 4 വർഷമായി. രാഘവൻ, കണ്ണൂര്, വിളക്കോട്, 8 വർഷമായി ആശയം ചെയ്തു. നിതിൻകുര ചേമഞ്ചേരി, 5 വർഷം. സുനിൽ മണിക്കളവ്, 4 വർഷം. മെറ്റി മണിക്കളവ്, 4 വർഷം. മെറ്റി മണിക്കളവ്. ഷൈമ, കോഴിക്കോട്, 10 വർഷമായി ആർസിയോട് വന്നിട്ട് 2 വർഷമായി ആർസിയം സീരിയസ് ആയിട്ട് ചെയ്യുന്നു. മുബാറക്ക് പന്നാനി, 8 വർഷമായി. ഇതിനകത്ത് കഴിഞ്ഞ ഒക്ടോബറിൽ ചെയ്ത ആൾക്കാരെ മുന്നോട്ട് വിളിക്കണം. ഇതിനകത്ത് കഴിഞ്ഞ ഒക്ടോബറിൽ പുതിയതായിട്ട് ബ്രാൻഡ് ന്യൂ ആയിട്ട് റോയൽറ്റി ഗോൾ അച്ചീവ് ചെയ്ത ആൾക്കാരെ ഒന്ന് മുന്നോട്ട് കയറി വരും. ബ്രാൻഡ് ന്യൂ റോയൽറ്റി അച്ചീവേഴ്സ് ഷൈമെല്ലാം അച്ചീവ് ചെയ്താണ്. അടുത്ത സീനിയർ ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ അച്ചീവർ ആയിക്കോട്ടെ, റഫീഖിന്റെ വക ആയിക്കോട്ടെ, നമ്മുടെ റോയൽറ്റി അച്ചീവേഴ്സിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യും. വീണ്ടും ഓരോ റോയൽറ്റി അച്ചീവേഴ്സും അടുത്ത ലെവൽ ഓഫ് അച്ചീവ്മെന്റ് എത്രയും പെട്ടെന്ന് അടുത്തടുത്ത പടികളിലേക്ക് ക്ഷമിച്ചോളൂ. മാല ബ്രാൻഡ് ന്യൂ ടെക്നിക്കൽ അച്ചീവേഴ്സ് ആണ്. പുതിയ ഇതിന്റെ മണം എപ്പോഴും പുതിയതായിട്ട് ഫ്രഷായിട്ട് റോയൽറ്റി അച്ചീവ് ചെയ്ത ആൾക്കാരാണ്. അപ്പോ പുതിയതായിട്ട് റോയൽറ്റി അച്ചീവ് ചെയ്ത് ഇവരിൽ നിന്നൊരു ഒരു ജസ്റ്റ് ഒരു 2 മിനിറ്റ് അവർ ആ റോയൽറ്റിയിലേക്ക് വരാൻ വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള സീക്രറ്റ് ജസ്റ്റ് 2 മിനിറ്റ്സ് മെസ്സേജ്. 2 മിനിറ്റ് അധികം സമയമില്ല, റൈറ്റ്? കേൾക്കണ്ടേ? ജസ്റ്റ് 2 മിനിറ്റ്സ് മെസ്സേജ്. എന്റെ പേര് സുരേഷ് എന്നാണ്. ഞാൻ 4 വർഷമായിട്ട് ആസ്യം ചെയ്യുന്നു, 2 വർഷമായി സീരിയസ് ആയിട്ട് ചെയ്യുന്നു. എൻ്റെ ഡൗൺലൈൻ ആയിട്ടുള്ള ലീഡേഴ്സിന് നല്ല വർക്ക് കൊടുത്തുകൊണ്ട് ഹോം മീറ്റിംഗ് ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് ഞാൻ റോയൽറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു. എൻ്റെ പേര് അജിത്ത് മാരൂര്. ഞാൻ 4 വർഷമായി ജോയിൻ ചെയ്തിട്ട്, പക്ഷേ ആർസിഎമ്മിനെ മനസ്സിലാക്കിയത് 3 മാസം മുന്നെയാണ്. ഇപ്പോൾ ഗോപമസാലോട് പറഞ്ഞു എല്ലാവരും സീറ്റ് ഒഴിഞ്ഞ് കൊടുക്കണമെന്ന് പറഞ്ഞു. സീറ്റ് ഒഴിയല്ല, ഈ ബിൽഡിങ്ങിന്റെ മേലെ താഴേക്ക് ചാടാൻ പറഞ്ഞാലും ഞാൻ ചാടും. ലീഡർ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരിക്കും. കാരണം അതിന്റെ അടിയിൽ ഒരു പൂമെത്തെ ഒരുക്കി വെച്ചിരിക്കും നമ്മുടെ ലീഡർമാർ എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ആർസിഎമ്മിനെ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജയ ആർസിഎം. എന്റെ പേര് ഷൈമ, കോഴിക്കോട്, ആർസിഎം ബസാറിൽ സ്റ്റാഫായിട്ട് 10 വർഷമായി വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 2 വർഷമായി ആർസിഎം സീരിയസ് ആയിട്ട് ചെയ്തു. പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം 5 മണി വരെ ഗുഡാർസിയം എന്ന് പറയുന്നതായിരിക്കാം ഈ അച്ചീവ്മെന്റിന്റെ കാരണം.
ജാസി. അപ്പോ നമ്മളുടെ ചുണക്കുട്ടന്മാരായിട്ടുള്ള റോയൽ കെച്ചീവേഴ്സ് എത്രയും പെട്ടെന്ന് അടുത്ത ലെവൽ ഓഫ് അച്ചീവ്മെന്റ്സിലേക്ക് കയറട്ടെ. അടുത്ത ലെവലിനാണ് ഏതാണ്ട് 10-40,000 രൂപയോളം മന്ത്ലി റെഗുലർ ആയിട്ടുള്ള വരുമാനത്തെ ഉറപ്പിച്ചിട്ടുള്ള ലെവൽ ഓഫ് അച്ചീവ്മെന്റ് ആണ്. അവരുടെ പേഴ്സണൽ ലെവൽ ഓഫ് സെയിൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഡീഷണൽ ഇൻകം ആണ്. 10,000-15,000-20,000 ഒക്കെ ദാറ്റ് വിൽ ബി ആൻ എക്സ്ട്രാ ഇൻകം. അവർ പേഴ്സണലി സ്റ്റാർ ഡയമണ്ട് ക്ലബ് ചെയ്യുന്ന ആൾക്കാരില്ലേ, ക്രൗൺ ക്ലബ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ 10-30,000 രൂപ എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാ ആയിരിക്കും. അപ്പൊ ഇദ്ദേഹത്തിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് മന്ത്ലി ഇൻകം വിൽ ബി അബോ 70,000 പ്ലസ്, അങ്ങനെ ഇൻകം പോകും. ക്രൗൺ ക്ലബ് വിത്ത് സ്റ്റാർ പ്ലാറ്റിനം പ്ലാറ്റിനം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇൻകം വളരെ വളരെ കയറും. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ടാർഗറ്റ് എടുക്കുക, ടാർഗറ്റ് കൊടുക്കുക. എന്താണ് രണ്ട് ചോദ്യം? ടാർഗറ്റ് എടുക്കുക, ടാർഗറ്റ് കൊടുക്കുക. അതിനകത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡർമാരെയാണ് നമ്മൾ ഇവിടെ കാണുന്ന പ്ലാറ്റിനം ആൻഡ് സ്റ്റാർ പ്ലാറ്റിനം അച്ചീവേഴ്സ്. അവരെ ഒന്ന് പേരും അവരുടെ സ്ഥലവും ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. വയനാട് 7-8 വർഷമായി ആർസിഎം ചെയ്യാറുണ്ട്. 5 വർഷമായിട്ടുള്ള സീരിയസായി ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. നേരത്തെ സാറ് പറഞ്ഞ മാതിരിയില് നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുന്നത് മുതലാണ് ആ പരാജയം നമ്മളെ വിട്ടുപോകുന്നത്. ആ കഴിവുകളെ തിരിച്ചറിയാൻ ആർസിഎം എന്നെ സഹായിച്ചു. ഇന്ന് സ്റ്റാർ പ്ലാറ്റിനം എന്ന ലെവലിൽ നേരത്തെ പറഞ്ഞു. പേര് മൻസൂർ പെരിന്തൽവണ്ണ. 2 years പഠിച്ചുകൊണ്ടിരുന്നു. 2016 ഫുൾ ടൈം ആക്സിഡന്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ജോയിനിങ് ഒക്കെ പണ്ട് ഒരു 3-4 വർഷം മുമ്പ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആർസിഎമ്മിനെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് എന്നാണോ ഇവർ പ്രവർത്തിക്കാൻ തുടങ്ങിയത് അതിനകത്ത് നിന്ന് വളരെ വളരെ പെട്ടെന്ന് തന്നെ അച്ചീവ്മെന്റിലേക്ക് വന്ന ആൾക്കാരാണ്. നമ്മളിവിടെ കടന്ന പ്ലാറ്റിനായാലും സ്റ്റാർ പ്ലാറ്റിനായാലും 6-7 വർഷമായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ടുള്ളവരെല്ലാം ആക്റ്റീവായിട്ട് ആർസിഎമ്മിനെ അറിഞ്ഞ് പ്രവർത്തിക്കാൻ തുടങ്ങി. ആ 2 വർഷം കൊണ്ട് തന്നെ അവർ പ്ലാറ്റിനത്തിലേക്കും സ്റ്റാർ പ്ലാറ്റിനത്തിലും വികറി 10-40,000 മേലെ വരുമാനം ഉറപ്പിച്ചു. കഴിഞ്ഞ 2 വർഷം കൊണ്ടൊക്കെ തന്നെ ഇതിനകത്ത് പ്ലാറ്റിനം സ്റ്റാർ പ്ലാറ്റിനം ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് കാണാം. അപ്പൊ ഇതിനകത്ത് കഴിഞ്ഞ മാസം ഒക്ടോബറില് ബ്രാൻഡ് ന്യൂ ആയിട്ട് പ്ലാറ്റിനം അച്ചീവ് ചെയ്ത ആൾക്കാർ മുന്നോട്ട് വരും. പ്ലാറ്റിനം ബ്രാൻഡ് ന്യൂ പ്ലാറ്റിനം അല്ലെ, പ്ലാറ്റിനം ബ്രാൻഡ് ന്യൂ പ്ലാറ്റിനം അച്ചീവേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള എമറാൾഡ് പിൻ അച്ചീവറെ ആയിക്കോട്ടെ. അപ്പോ അവരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഒരു ചെറിയ മെസ്സേജ് അവരുടെ കയ്യിൽ നമുക്ക് കേൾക്കാം. ഇന്നലെ സീനിയർ ലെവലിലുള്ള റോയൽറ്റി അച്ചീവേഴ്സ് ആണ്. നല്ലൊരു കയ്യടിയോട് കൂടി നമുക്ക് പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല. സാർ അതിന്റെ വ്യക്തമായ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. ടേക്ക് ദ ടാർഗറ്റ്, ഗിവ് ദ ടാർഗറ്റ്. അത് കൊടുക്കുന്നതിന് മുമ്പ് ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും നന്നാക്കി മനസ്സിലാക്കുക. ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ട ചുരുങ്ങിയതൊരു 10-15 പ്രൊഡക്റ്റ്, ഒരു മിനിമം 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും പ്രൊഡക്ട്സ് നമുക്ക് ആർസിഎമ്മിലുണ്ട്. അത് എങ്ങനെ കൊടുക്കണം, എപ്പോ കൊടുക്കണം, ആളുകളിലേക്ക് തിരിച്ചറിയിക്കണം എന്നുള്ളതിന്റെ അറിവ് ഒരിക്കൽ നേടിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് കാണുന്ന ഓരോ 10 മിനിറ്റുകളും നിങ്ങളുടെ ഇൻകം തന്നെയാണ്. അത് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി, അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആർസിഎം നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അറിവുകൾ നേടുക, ഇറങ്ങിക്കൊള്ളുക.
സക്സസ് നിങ്ങളുടെ പുറകെ വന്നുകൊണ്ടിരിക്കും. താങ്ക് യു. ജയ ആർസിഎം. ജയ ആർസിഎം. ഒരു ആവശ്യം ഞാൻ റഫീഖ് ഭൈ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ സെയിൽസ് സാറും റഫീഖ് സാറും എന്താണോ പറയുന്നത് അതനുസരിച്ചു. പിന്നെ ഇന്ന് ഇവിടെ വന്ന ആളുകൾ പറയാനുള്ളത്, ഈ സാറേ ക്ലാസ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, ഞാൻ ഒരു 3.5 മാസമായിട്ടുള്ളൂ. പക്ഷെ ഇന്ന് പുതുതായിട്ട് വന്ന ആളുകളൊക്കെ തന്നെ മഹത്തായ ഭാഗ്യന്മാരാണ്. കാരണം ഇത്രയും എനർജി ആയിട്ടുള്ള നമ്മുടെ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കുന്ന സുവർണ അവസരം. അപ്പൊ ഇന്ന് ആരാണോ തീരുമാനം എടുക്കുന്നത് അവർ എത്രയും പെട്ടെന്ന് നല്ല വരുമാനം കിട്ടുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ബിസിനസ് കുറിച്ചൊന്നും പറയുന്നില്ല, നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാർ സജീവമായിട്ട് ഘോരം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയാണ്. നമ്മുടെ പ്രധാനമന്ത്രി റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കരുതൽ ധനം ആവശ്യമായി വന്നിരിക്കുന്നത്. ഈ സമയത്ത് ഇന്ത്യയെ രക്ഷിക്കാൻ നമ്മുടെ ആർസിഎം പ്രവർത്തകന്മാർക്ക് മാത്രമേ കഴിയൂ. കാരണം നമ്മുടെ ഓരോ ഉൽപ്പന്നവും സ്വദേശി ഉൽപ്പന്നങ്ങളാണ്. രാജ്യത്തു നിന്ന് കോടിക്കണക്കിന് രൂപ വിദേശത്തു നിന്ന് ഒഴുകുന്നത് തടഞ്ഞു നിർത്താൻ കഴിവുള്ള സാമൂഹിക പ്രവർത്തനം നടത്തുന്ന, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി ആർസിഎം പ്രവർത്തനം നമ്മൾ വിജയിച്ചു എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. ജയ് ആർസിഎം, ഗുഡ് ആർസിഎം. ഗുഡ് ആർസിഎം. സുരേന്ദ്രൻ തേക്കൊലി. ഞാൻ കഴിഞ്ഞ 6 മാസമായി വളരെ സജീവമായി ആർസിഎമ്മിനെ ഏറ്റെടുത്ത് ചെയ്യുന്നു. എനിക്ക് ഇത്തരത്തിലുള്ളൊരു വിജയം നേടാൻ കഴിഞ്ഞത് ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ച എല്ലാ ആളുകളെ കൊണ്ടും ഹോം മീറ്റിംഗ് സക്സസ്സായി ചെയ്യിച്ചു എന്നുള്ളതാണ്. ഹോം മീറ്റിംഗ് നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സക്സസ് ആവാൻ കഴിയും. മറ്റൊരു കാര്യം പറയാനുള്ളത്, സർക്കാർ സർവീസിൽ പാർട്ട് ടൈമായി എംപ്ലോയ്മെന്റ് വഴി ഒരു 8 വർഷത്തോളം ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട്. എന്റെ ലാസ്റ്റ് സാലറി 24,600 രൂപയാണ്. ഞാൻ സേവനം അവസാനിപ്പിച്ചത് നാദാപുരം ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. അവിടുത്തെ ആംബുലൻസിന്റെ ഡ്രൈവറായിരുന്നു. പുലർച്ചെ 2 മണിക്കും 1 മണിക്കും ഒക്കെ എനിക്ക് ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അന്ന് തീരുമാനിച്ചതാണ് ഈ ഒരു ജോലി എനിക്ക് എന്തായാലും വേണ്ട, അതിൽ നിന്നൊരു മോചനം വേണം. അങ്ങനെയാണ് ഞാൻ നാദാപുരം ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ ഒരു തീരുമാനം എടുത്തത്, ഞാൻ ആർസിഎം ശക്തമായി ചെയ്യാൻ വേണ്ടി. അന്ന് മുതൽ ഞാൻ ആർസിഎം ഏറ്റെടുത്തു. നാദാപുരത്തെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപടി ആളുകളെ ഞാൻ ഓപ്പണറിലും ബിഗിനറിലും ഈഗിളിലും റണ്ണറിലും ഒക്കെ എത്തിച്ചു. ഞാൻ റോയൽറ്റിയുടെ 3rd stage അത് വിന്നർ എന്ന് പറയുന്ന ഒരു പിൻ ലെവലിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ബിൽവാരയിലേക്ക് പോയത്. ഞാൻ തിരിച്ച് എന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഞാൻ റോയൽറ്റിയുടെ 3rd stage എത്തിയിരിക്കുന്നു. നിങ്ങൾക്കും സാധിക്കും. അതുകൊണ്ട് ഹോം മീറ്റിംഗ് ശക്തമാക്കുക, ഇത് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. ഗുഡ് ആർസിഎം. ജയ് ആർസിഎം. വേണുഗോപാൽ കുന്നമംഗലം. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി, എന്റെ മകൻ ദുബായിലെ മൈക്രോ ബാലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. 125,000 രൂപ ശമ്പളം. ആ ജോലി മതിയാക്കി തിരിച്ച് ആർസിഎമ്മിലേക്ക് വന്നവാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് എന്തുകൊണ്ടാണ്. ഞാൻ ഈ ലെവലിലെത്തിയതും എല്ലാവർക്കും എത്താൻ പറ്റുന്നതും ഈ തീരുമാനം നമ്മൾ എടുക്കുക. എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ഇവിടെ ഉണ്ട്, എന്റെ മകൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല അവനിപ്പോ ഇതിലൊരു വിന്നേഴ്സ് ലെവലിൽ എത്തിയിരിക്കുന്നു. അതിന് ഞാൻ തന്നെ തിരിച്ചു പോയിട്ട് പറഞ്ഞാൽ അവൻ പോവില്ല, അവൻ എന്നെക്കാളും കൂടുതൽ ഇതിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മള് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കഴിയുന്നതും നല്ല മീറ്റിങ്ങുകളൊക്കെ വരുമ്പോ, ആർസിഎം മീറ്റിംഗ് വരുമ്പോ, ഏതോ വീട്ടില് എവിടെയോ കല്യാണം നടക്കുന്നുണ്ട്, ആരോ വീട്ടിൽ കൂടുതലാണ്, ഏതോ കുട്ടിയുടെ പാലൂടിയാണ്, ഒന്നും പോകണ്ടെന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞു 4 ക്ഷണം എന്റെ വീട്ടിലുണ്ട് നിന്ന് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടത്. 2 സ്ഥലത്ത് നിങ്ങൾ പോയി, ഇത് 2 സ്ഥലത്ത് പോകണം. സർക്കാർ സ്ഥലത്ത് റിട്ടർ ചെയ്തു. ഒരു പക്ഷെ ആ സ്ഥലത്ത് ഞാൻ കൊടുക്കുന്നത് ഒരു 500 രൂപയൊക്കെ ആയിരിക്കും. മിനിമം 1,000 രൂപ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നിന്നെത്തി. അത് ആവശ്യമായൊരു കാരണം. രണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം, എസ് ഐ പോസ്റ്റ് റിട്ടയർ ആകാൻ മോശമില്ലാത്തൊരു പെൻഷനാണ് കിട്ടും, സുഖമായിട്ട് ജീവിച്ചു പോവാം. പക്ഷേ ആ പെൻഷൻ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പ്ലേറ്റിനം എന്ന ലെവലിൽ ഇരിക്കുന്നത്. ഹലോ, ഒന്ന് ആർസിഎമ്മിനെ വിശ്വസിക്കുക, പ്രവർത്തിക്കുക.
ജീവിത വിജയം ഉറപ്പായിട്ടാണ്. ഓക്കെ, വെരി ഗുഡ്. നമ്മള് പ്ലാറ്റിനം ലെവൽ അച്ചീവേഴ്സിനെയാണ് നമ്മളെ കണ്ടത്. ആ പ്ലാറ്റിനം കഴിഞ്ഞാൽ അടുത്ത ലെവൽ ഓഫ് അച്ചീവ്മെന്റ് ആണ് സ്റ്റാർ പ്ലാറ്റിനം ലെവൽ അച്ചീവ് ചെയ്തിട്ടുള്ള ലീഡർ നിർത്തുന്ന നമുക്ക് ജസ്റ്റ് അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞു മുഹമ്മദ് സുഹൈൽ, ഇരിട്ടി ആറളം സ്വദേശിയാണ്. കഴിഞ്ഞ 4 വർഷമായി ആർ സി എം സജീവമായി ചെയ്യുന്നു. ഒന്നുമില്ല, സുരേന്ദ്ര സാറും അജിത് സാറൊക്കെ പറഞ്ഞതുപോലെ ആർ സി എമ്മിനെ വിശ്വസിക്കുക, ലീഡേഴ്സ് അപ്ലൈൻ ലീഡേഴ്സ് പറയുന്നതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക.